അപ്പൊ എപ്രകാരമാണോ ഞാൻ ഏകനായി ദേഹത്തെ പ്രകാശിപ്പിക്കുന്നത്, മോഹം കൊണ്ടാണ് ഈ അറിവ് നഷ്ടപ്പെടുന്നത്. മോഹം ഇല്ലെങ്കിൽ ഈ അറിവ് വന്നാൽ എൻ്റെ ആത്മപ്രകാശത്തിൻ്റെ ധാരയിൽ ഈ ദേഹത്തിലെ ഓരോ ചലനവും എനിക്ക് ബോധ്യമാവും. പണ്ടങ്ങനെയായിരുന്നു മനുഷ്യന്. വിദ്യാഭ്യാസം വരുന്നതിന് മുമ്പ് ഇപ്പം പട്ടിക്കൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ വളർത്താത്ത, നിങ്ങൾ വളർത്തിയാൽ അതും പോക. പൂച്ചയും പട്ടിയൊക്കെ മനുഷ്യൻ ലാളിച്ച് വളർത്തുന്നില്ലെങ്കിൽ അതിനറിയാം തൻ്റെ ശരീരത്തെ പ്രകാശിപ്പിച്ച് അതിന് കാണിച്ചു കൊടുക്കും. എല്ലാ ജീവിക്കും ഉണ്ട്. ആ പ്രകാശം കൊണ്ടാണ്, ആ സർവജ്ഞത്വം കൊണ്ടാണ്, ആ സർവവ്യാപകത്വം കൊണ്ടാണ് എല്ലാ ജീവിക്കും ഉണ്ട്. ഇത് മനുഷ്യൻ മാത്രമാണ് ബുദ്ധിമാൻ, മനുഷ്യൻ മാത്രമേ ഈ സ്കൂളിൽ പോവുകയും ലിപി പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അവൻ്റെ ഭാഷയും വർണ്ണങ്ങളും വികലമായതും. മറ്റ് ജീവജാലങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് ഭാഷയെന്നുള്ളത് കൊണ്ട് വഞ്ചനയും തെറ്റിദ്ധാരണയുമില്ല. ഒരേ ഭാഷയാണെങ്കിൽ പോലും ഭാവം വ്യത്യസ്തമാണ്. മനസ്സിലായില്ല? ഒരേ ഭാഷ സംസാരിക്കുമ്പോഴും ഒരുവൻ്റെ യെസ്സിന് നോന്നർത്ഥമുണ്ട്. മനസ്സിലായില്ല? യെസ് മീൻസ് നോ, നോ മീൻസ് യെസ്. ഇതൊരു വിഷമമാണെന്ന് ആലോചിച്ചു നോക്ക്. മലയാളിക്ക് പ്രത്യേകിച്ച് കഞ്ഞി കുടിക്കാം, വേണ്ട, സ്വല്പം വേണ്ട, പുളിശ്ശേരിയുണ്ട്, വേണ്ടതേ. ആദ്യം വേണ്ടെന്ന് പറയുമ്പം ഇവൻ മനസ്സിൽ വിചാരിക്കുന്ന ഒന്നുകൂടെ നിർബന്ധിച്ചാൽ കഴിക്കാമെന്ന്. വീണ്ടും നിർബന്ധിക്കുമ്പോൾ അവൻ വിചാരിക്കുക, കഴിച്ചാൽ എങ്ങനെയാ, വേണ്ട. അപ്പോഴും ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നോക്കാം, പറയല്ല എടുത്തോണ്ട് വരികയാണെങ്കിൽ കഴിക്കാം, അതുകൊണ്ട് വേണ്ടാന്ന് പറയാം. ഒന്നുകൂടെ അവൻ വേണ്ടാന്ന് പറയും. ഈ വേണ്ട എന്നതിലെല്ലാം വേണം എന്നാണ് അർത്ഥം. അവസാനം എടുത്തുകൊണ്ട് വെച്ച് കൊടുത്താൽ ഞണ്ണുകയും ചെയ്യും. എൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളുടെ കാര്യമല്ല. അപ്പം ഞാൻ വേണ്ട എന്ന് പറയുമ്പോഴൊക്കെ വേണം, ആവാം. വേണമെന്ന് പറയുന്ന പലതും വേണ്ട എന്നും ഉണ്ടാവും. ഇതാണ് ലോകം. അപ്പം ഭാഷയൊന്നായിട്ട് കാര്യമില്ല. ഭാഷയിലെല്ലാം വരുന്ന ഈ വൈകല്യം മനുഷ്യൻ്റെ ഭാഷാശാസ്ത്ര പഠിപ്പിൽ പ്രത്യേകമാണ്. ജീവജാലങ്ങൾക്ക് ഭാഷ ഹൃദയത്തിലാണ്. ഒന്ന്, രണ്ട്, ജീവജാലങ്ങളെല്ലാം മനുഷ്യനുൾപ്പെടെ അതിൻ്റെ ആദിമ സത്തയിൽ സ്വപ്രകാശമായ ആത്മചൈതന്യത്തിൽ മൊത്തമായി കണ്ടിരുന്നു. ഇപ്പോൾ ഒരു പട്ടിക്ക് വയറുവേദന വന്നാൽ, കാലുവേദന വന്നാൽ ഒക്കെ അതിനറിയാം. കഴിക്കേണ്ട ആഹാരവും ജീവിക്കേണ്ട രീതിയും ഒക്കെ അതിനറിയാം. അത് ഉപവാസം എടുക്കും. ലംഘനം പരമൗഷധം. ചരകൻ, ശുശ്രുതൻ, വാഗ്ഭടൻ. എൻ്റെ സങ്കല്പമാണ് എൻ്റെ ദേഹവും എൻ്റെ പ്രപഞ്ചവും. നല്ല സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുക. കുറച്ച് ദിവസം നല്ല സങ്കല്പങ്ങൾ വെച്ച് പുലർത്തിയിട്ട് നോക്കുക. ആരോഗ്യവും ആയുസ്സും ജീവിതവും എല്ലാം എൻ്റെ സങ്കല്പവും തീരുമാനവുമാണ്.
ഒരൊന്നുമല്ല, വെളിയിൽ നിന്ന് വരുന്ന ഒന്നുമല്ല. ഞാൻ സങ്കൽപ്പിച്ചാണ് ഇതെല്ലാം, ഈ പ്രാപഞ്ചികങ്ങളായ സമസ്തവും എൻ്റെ സങ്കല്പത്തിലാണ്. ഈ വിശ്വം മുഴുവൻ അത് പറയുകയാണ്. അപ്പോ എപ്രകാരമാണോ ഞാൻ ഏകനായി ദേഹത്തെ പ്രകാശിപ്പിക്കുന്നത്, തഥാ അപ്രകാരം ജഗത് പ്രപഞ്ചത്തെ പ്രകാശയതി പ്രകാശിപ്പിക്കുന്നു. പ്രപഞ്ചവും എൻ്റെ പ്രകാശത്തിലാണ്. അതഹ, അതുകൊണ്ട് സർവം ജഗത്, ഈ ജഗത്തെല്ലാം, ഈ ലോകമെല്ലാം മമ, എൻ്റേതാകുന്നു. ഞാനാണിതിനെ പ്രകാശിപ്പിച്ച് നിർത്തുന്നത്. ഈ ലോകം എൻ്റേതാണ്. എൻ്റെ സങ്കല്പം എങ്ങനെയോ അങ്ങനെയാണ് ഈ ജഗത്. അതുകൊണ്ട് എൻ്റേതാണ് ഈ ജഗത്, എൻ്റേതാകുന്നു ഈ ജഗത്. അഥവാ കിഞ്ചന നമമ, അഥവാ ഒന്നും തന്നെ എൻ്റേതല്ല. വളരെ വ്യക്തതയോടെ ഹരിനാമകീർത്തനത്തിൽ മനുഷ്യൻ്റെ വികാസം, അതിൻ്റെ പരിണാമം, മനുഷ്യൻ എങ്ങനെയാണ് ഈ അഹംബോധത്തിൽ നിന്ന് വിടുന്നതോടെ പരിണമിക്കുക. ആനന്ദചിന്മയ ഹരി ഗോപികാരമണ ഞാനെന്ന ഭാവം അതു തോന്നായിക വേണം. ഞാനെന്ന തോന്നൽ ആ മോഹം, ആ മോഹം അങ്ങ് പോയി. ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാൻ, ഇതെന്ന വഴി തോന്നേണമേ. ഇവിടെ അത് ആദ്യം പറഞ്ഞത് ഞാനാണ് ലോകം, അല്ലെങ്കിൽ ഒന്നും ഞാനല്ല. മനസ്സിലായി? ഇവിടെ നേരെ തിരിച്ചാണ്. ആദ്യം പറഞ്ഞത് ഞാൻ എപ്രകാരമാണോ ഈ ദേഹത്തെ പ്രകാശിപ്പിക്കുന്നത്, അപ്രകാരം ഈ ലോകമെല്ലാം പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റേതാണ് ലോകം, അല്ലെങ്കിൽ ഒന്നും എൻ്റെതല്ല. ആദ്യം എൻ്റേതെന്ന് പറഞ്ഞു ഒന്നുമല്ല. മറ്റിടത്ത് ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ആദ്യം ഞാൻ എന്നോട് ചേർത്ത് പറഞ്ഞു, രണ്ടാമത് തോന്നിയാൽ അഖിലം ഞാൻ, ഇതെന്ന വഴി തോന്നണം. എപ്രകാരം ശരീരത്തെ പ്രകാശിപ്പിക്കുന്നത് ഞാൻ തന്നെയോ, അപ്രകാരം പ്രപഞ്ചത്തെയും ഞാൻ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. ആകയാൽ സർവജഗത്തും എൻ്റെ വകയാണ്, അഥവാ ഒന്നും എൻ്റേതല്ല. മറ്റേത് നേരെ തിരിച്ചാണ്. ഞാനെന്ന ഭാവം അത് തോന്നായിക്കരുത്, ഒന്നുമല്ല. ആദ്യം അഖിലം ഞാൻ, എല്ലാമാണ് ഇതുണ്ടാവുന്നത്. ദാർശനിക സവിശേഷത, ഇതിന് പ്രത്യേകത ഈ അഷ്ടാവക്രം ജനകനോട് പറയുക. വളരെ ലളിതമായ സംസ്കൃതം, മലയാളമാണെന്ന് തോന്നും വായിക്കുമ്പോൾ, അത്ര ലളിതം. എഴുത്തച്ഛൻ്റെത് മലയാളം, സാധാരണക്കാരൻ നിത്യവും പാരായണം ചെയ്യുന്നു. എന്ത് ഭേദമാണ് ദാർശനികതയിൽ നിൽക്കുന്നത്. സന്ധ്യാനാമം ജപിക്കുമ്പോൾ പോലും, നാമം ജപിക്കുന്ന കൂടെ ഉള്ളതാന്ന് തോന്നുന്നു ഹരിനാമകീർത്തനം അല്ലേ, ജപിക്കാറില്ല. ആ വളരെ അപൂർവം ചിലത് അല്ലേ, ആ അപൂർവം ചിലത്. മറ്റേ പണ്ട് കാലത്തൊക്കെ വൈകുന്നേരം ഇതൊക്കെ ജപിച്ചില്ലെങ്കിൽ കഞ്ഞിയൊന്നും കിട്ടുകയല്ല. ഇപ്പൊ സന്ധ്യ സമയത്ത് ഇതൊന്നും അല്ല. ഇപ്പൊ സന്ധ്യ സമയത്ത് വേറെ പല സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ചിന്തയും അന്നത്തെ ചിന്തയും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റതിങ്ങനെ അത് തന്നെ കേൾക്കുകയും ചൊല്ലുകയും ഒക്കെ ചെയ്യുകൊണ്ട് അതനുസരിച്ചുള്ളൊരു സംസ്കൃതിയുണ്ട് നമുക്ക്. ഏതാണ്ടൊക്കെ ഞാൻ ഇതൊക്കെയാണെന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ടൊരു മനസ്സമാനമുണ്ട്, മുളയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം മായയാണ് എന്ന് പറയാൻ അന്നത്തെ അമ്മമാർക്ക് കഴിയുമായിരുന്നു. ഇന്ന് പറ്റിയില്ല. ഇന്നെല്ലാം കാര്യമാണ്. ഇന്നെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ നടക്കണം. മറ്റതങ്ങനെയല്ല. അതിൻ്റെ ആ ഒരു തലമറിയുക. അപ്പൊ ആ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ മാനവ വികാസത്തിൻ്റെ തലം,
എ സൈക്കോ സോഷ്യൽ എവല്യൂഷൻ. അതർവൈസ് ഫ്രം മൈക്രോ കോസം ടു മാക്രോ കോസം, വ്യക്തിയിൽ നിന്ന് വിശാല വിശ്വത്തിലേക്കുള്ള വികാസം. അതുകൊണ്ട് പണ്ടുള്ളവൻ എന്തു ചെയ്യുമ്പോഴും അവൻ അവനെ കാണുന്നതോടൊപ്പം വിശ്വത്തെ കണ്ടു. എന്ത് ചെയ്യുമ്പോഴും